നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യു എസിലെ ഇസ്രായേൽ കോൺസുലേറ്റിന് പുറത്ത് പ്രതിഷേധിക്കാൻ എത്തിയയാൾ സ്വയം തീ കൊളുത്തി. ജോർജിയയിലെ അറ്റ്ലാന്റയിലുള്ള ഇസ്രായേൽ കോൺസുലേറ്റിന് പുറത്ത് വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന നരമേധത്തിൽ പ്രതിഷേധിച്ചാണ് ഈ ഞെട്ടിക്കുന്ന കൃത്യം നടത്തിയതെന്ന് കരുതുന്നു. സംഭവത്തിൽ നിന്ന് ഫലസ്തീൻ പതാക കണ്ടെടുത്തിട്ടുണ്ട്. ദേഹമാസകലം പൊള്ളലേറ്റ പ്രതിഷേധക്കാരൻ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. ഇയാളുടെ പേര് വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഇയാളെ രക്ഷിക്കുന്നതിനിടയിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട്. ഇസ്രായേലിനോടുള്ള വിദ്വേഷം കൊണ്ടാണ് പ്രതിഷേധക്കാരൻ സ്വയം തീ കൊളുത്തിയത് എന്ന് ഇസ്രായേൽ കോൺസുൽ ജനറൽ അൻ സുൽത്താൻ ഡാഡൻ ആരോപിച്ചു. തീ കൊളുത്തിയ സംഭവം അറിഞ്ഞിട്ടുണ്ട്. അതിയായ സങ്കടവുമുണ്ട്. ഇസ്രായേലിനോടുള്ള വെറുപ്പും വിദ്വേഷവും ഇത്രയും ഭയാനകമായ രീതിയിൽ പ്രകടിപ്പിക്കുന്നത് വളരെ ദാരുണമാണ്. അവർ ABC ന്യൂസിനോട് പ്രതികരിച്ചു. തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ പൊള്ളലേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായും അവർ കൂട്ടിച്ചേർത്തു. ഗസയിലെ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റുമായി ദിവസേനയുള്ള ചർച്ചകളിൽ താൻ ഊന്നിപ്പറയാറുണ്ട് എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയും പെൻറ്റഗൺ മേധാവിയുമായ ലോയിഡ് ഓഗസ്റ്റിൻ. വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചതിന് പിന്നാലെ ഗസയിൽ വീണ്ടും ഇസ്രായേൽ ബോംബാക്രമണം നടത്തുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു ഈ മറുപടി. അതേസമയം ഗസയിൽ കൊല്ലപ്പെട്ട 15,000 പേരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. 6,000-ലേറെ കുട്ടികൾ മാത്രം കൊല്ലപ്പെട്ടതായാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. ഈ യഥാർത്ഥത്തെ മറച്ചുവെച്ചുകൊണ്ടാണ് സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾ നിരന്തരം ആവശ്യപ്പെടാറുണ്ട് എന്ന് പെന്റഗൺ അവകാശപ്പെട്ടത്. വെടിനിർത്തൽ പുനഃസ്ഥാപിക്കാൻ ഇസ്രായേൽ, ഈജിപ്ത്, ഖത്തർ എന്നിവരുമായി ചേർന്ന് ഞങ്ങൾ തുടർന്നും ശ്രമം നടത്തുന്നുണ്ട്. വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ഹമാസ് ആണ് ഉത്തരവാദി, ലോയിഡ് ഓസ്റ്റിൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ വെടിനിർത്തൽ നീട്ടാനുള്ള എല്ലാ ശ്രമങ്ങളെയും ഇസ്രായേൽ തുരങ്കം വയ്ക്കുന്നതായി ഹമാസിന്റെ മുതിർന്ന നേതാവ് ഉസാമ ഹംസ്ദാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. താൽക്കാലിക വെടിനിർത്തൽ നീട്ടാൻ മധ്യസ്ഥർ നിർദ്ദേശിച്ച എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ അംഗീകരിച്ചിരുന്നുവെന്നും എന്നാൽ ഇസ്രായേൽ നിരസിച്ചുവെന്നും താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കിയ 7 ദിവസവും മുഴുവൻ സന്ധി സാധ്യതകളെയും ഇല്ലാതെയാക്കുന്ന തരത്തിലാണ് ഇസ്രായേൽ പ്രവർത്തിച്ചത് ഹംദാൻ അൽ ജസീറയോട് പറഞ്ഞു. ഗസയിൽ അമേരിക്കയുടെ തീരുമാനപ്രകാരമാണ് ഇസ്രായേൽ വ്യോമാക്രമണം പുനരാരംഭിച്ചത് എന്ന് ഹിസ്ബുള്ളയും ആരോപിക്കുന്നു. ഫലസ്തീൻ ജനതയ്ക്കെതിരെ തുടക്കം മുതലേ അമേരിക്ക നയിച്ച യുദ്ധമായിരുന്നു ഇത്. അമേരിക്കയുടെ തീരുമാനപ്രകാരമാണ് ഇസ്രായേൽ ഗസയിൽ ആക്രമണം പുനരാരംഭിച്ചത്. ഗസ ആക്രമണത്തിൽ അമേരിക്ക ഒരു പങ്കാളി മാത്രമല്ല, ആസൂത്രകൻ കൂടിയാണെന്നാണ് സംഭവങ്ങളുടെ ഗതിയും അമേരിക്കൻ നിലപാടുകളും സൂചിപ്പിക്കുന്നത്. ഹിസ്ബുള്ള എക്സിക്യൂട്ടീവ് കൌൺസിൽ വൈസ് ചെയർമാൻ അലി ദാമുഷ് പറഞ്ഞു, അമേരിക്കൻ ഗസക്കാരന്റെ തുടർച്ചയായ പിന്തുണയിലാണ് ഇസ്രായേൽ ഗസയിൽ വീണ്ടും കൂട്ടക്കൊല തുടങ്ങിയത് എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നസാർ ഖനായിം പറയുന്നു. ഗസയിൽ വ്യോമാക്രമണവും കൂട്ടക്കൊലയും പുനരാരംഭിച്ചതിന്റെ രാഷ്ട്രീയം നിയമപരവുമായും ഉത്തരവാദിത്വം ഇസ്രായേലിനും US നുമാണ് എന്നും അദ്ദേഹം എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു.